ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഫോണിൽ കൂടി, അപ്പൊ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എനിക്ക് അല്ല മൊബൈൽ വിളിച്ചിട്ട് മൊബൈൽ കിട്ടണം പറയാം, വെള്ളാണ്ടി പോയി തോന്നിട്ട് അതിന്റെ ഇടയ്ക്ക് യൂണിറ്റ് മീറ്റിംഗിൽ അച്ഛൻ പോയി തോന്നിട്ട് ഇത് എന്താണ് അച്ഛൻ? എനിക്കൊരു ഗ്യാപ്പ് ഒരു സ്തുതി പറയാനായിട്ട് ഇതിനിടയ്ക്ക് നീ കിടന്ന് അലറിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ സ്തുതി പറയും? എപ്പോഴും എന്നും എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് സ്തുതി ആയിരിക്കും. കുർബാന കഴിഞ്ഞ് പെണ്ണുങ്ങൾ പോകുന്ന വഴിയിലാണോ മഥായി എന്നെ തോക്കി നിൽക്കുന്നത്? വന്നതിന് ശേഷം വെഞ്ചരിക്കുന്നതിന് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് മഥായി. മാറ്റിയ മൊത്തത്തിൽ സ്റ്റൈൽ മാറ്റി, അതൊക്കെ ആര് പറഞ്ഞു തരും? അതായത് ബുക്ക് നോക്കിയാണ് അച്ഛൻ വെഞ്ചരിക്കണം. ഓരോ ചാർജ് പ്രത്യേകം ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളായത് ബുക്ക് എന്നോട് പറയാൻ പറഞ്ഞു. എന്നെ പറയൂ മഥായി. അച്ഛ ഒന്നല്ലേ അച്ഛൻ പറയും, കപ്പാരി പറ ഞാൻ പറയാം. അതായത് ഒരു വെഞ്ചരിപ്പിന് 501 രൂപയാണ് ചാർജ്, രജിസ്ട്രേഷൻ അച്ഛന്റെ ചാർജ് 501 വേറെ, പിന്നെ എന്റെയും കുട്ടി മൊത്തം 2000 രൂപ. ഒരു വണ്ടി വെഞ്ചരിക്കുന്ന 2000 രൂപ അത്രേ ഉള്ളൂ, വളരെ കുറവാ. ഓ അത് ശരി, എന്തെങ്കിലും ആവട്ടെ. കേട്ടായിരുന്നു ആരാണ് കൂടുതൽ ചാർജ് ഈടാകുന്നത്? ആയിക്കോട്ടെ, ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളായത് ഒരു ബുക്ക്, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളായത് ഒരു ബുക്ക്, വാഹനമാണല്ല വാഹനങ്ങളായത് ഒരു ബുക്ക്. ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെഞ്ചരിക്കുന്നത്. അപ്പോ എല്ലാം റെഡി അല്ലേ? ആയിക്കോട്ടെ, അപ്പൊ വെഞ്ചരി ചെയ്യാൻ തരാം. അപ്പോ കഥാവിന്റെ ദാസൻ ശ്രീ ബാബു ആന്റണി മുൽഗോൾഥാമരയുടെ താഴ്വരം നടന്നു നീങ്ങുന്ന സമയത്തെങ്കിൽ സതാന്തരം സന്തതി ഗൗതമയോട് എന്താണ് പറഞ്ഞത്? മഥാന പറഞ്ഞത് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞ മഥായിയുടെ 28 നോക്കാനായിട്ട്. എന്ത് അച്ഛൻ ഈ പറയണത്? നീ ഉദ്ദേശിച്ച 28 അല്ല മഥായി, മഥായിയുടെ 28 അധ്യായം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കടലക്കര പോണരി കണ്ണാപ്പുണ്ണിന് പോണരി, നിങ്ങൾ പോയി വരുമ്പോൾ മടങ്ങി വരുമ്പോൾ റിട്ടേൺ അടിക്കുമ്പോൾ അല്ലെ നിങ്ങൾ തിരുമി വെറും പോതു പോതു എന്തുകൊണ്ടിരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? തിരിഞ്ഞു വരുമ്പോ ഒരു ശിവാസിന്റെ റീകൾ ഒരു ഫുൾ കുപ്പി കൊണ്ടുവരും. ദൈവം തുറന്ന ചുമ പ്രലോഭിപ്പിക്കാടാർക്ക. അല്ല അച്ഛൻ പറഞ്ഞ വണ്ടി ഒന്ന് വെഞ്ചരി അല്ല പറഞ്ഞെന്നുള്ളൂ. അച്ഛൻ ഈ കടലക്കര പോടരെ കാല് വരുന്ന ചെമ്മിലെ പാട്ട് പാടിക്കണ്ട് എന്റെ വണ്ടി ഒന്ന് വെഞ്ചരി. നമുക്ക് വെഞ്ചരിപ്പിലേക്ക് കണ്ടാക്കാം. ബുക്ക് റെഡി? ബുക്ക് റെഡിയാണല്ലോ. അച്ഛാ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണേ, എല്ലാം അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നേക്കുന്നത്. കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചു അവന്റെ തിരുസനെ തെളിഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ. മഥായി മഥായി മണി മഥായി മഥായി എന്ന മഥായി ഒരു മിഠായി എനിക്ക് വേണ്ട. മിഠായി വേണ്ട 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 വേണ്ട. ആയിക്കോട്ടെ. ഏ വണ്ടിയ ഈ വണ്ടിയ വണ്ടിക്ക 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 കൂപ്പി പിടിക്ക കമ്പിയാരെ. ഈ വണ്ടിയ വണ്ടിയ പെട്രോൾ ടാങ്ക് നന്നായിട്ട് എവിടെയെങ്കിലും ഒക്കെ നന്നായിട്ട് ഇത് കറിയെ തിരിഞ്ഞ് നടക്കണമേ ഞാൻ കഥാവിനോട് പ്രാർത്ഥിക്കുന്നു. എണ്ണി വെച്ചോ, എല്ലാം റെഡി ആയിക്കോളും കേട്ടോ. പൊക്കോട്ടെ, അതങ്ങോട്ട് കൊടുത്ത് വിടണ്ട, അത് നമ്മുടെ വെഞ്ചരിപ്പ് പോക്കല്ലേ. പൊക്കോട്ടെ ആയിക്കോട്ടെ. മിഠായി മിഠായി വേണ്ട 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 വേണ്ട. ആയിക്കോട്ടെ, പൈസ എല്ലാം കപ്പ്യാരോട് കൊടുത്ത് എല്ലാം വാങ്ങിക്കോ. എന്താ നോക്കി നയിക്കുന്നത്? ഇന്ന് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ്, നമുക്ക് നല്ല സന്തോഷമായി. എന്താ നിങ്ങൾ കുശു കുശാന്ന് പറയുന്നത്? ഇല്ല പറഞ്ഞാണോ? ആയിക്കോട്ടെ പൊക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആസ്വാദനത്തിന്റെ പുരുഷ ഇവിടെ വന്ന് നിൽക്കൂ. നമ്മുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളാണ്, നമുക്കൊരു പാട്ട് പാടി ആയിക്കോട്ടെ. നാല് പാട്ട് കേട്ടോ, രസമായിരിക്കുന്നു. അപ്പൊ പുരുഷ പുരുഷ എന്താണ്? ഹലോ പുരോഗമിച്ചു വെച്ചോ? ഞാനുണ്ടാവൂല, ശനിയാഴ്ച ബില്ല് വരും. അതാണ് ചെറിയൊരു വ്യത്യാസം വരുത്തിട്ടുണ്ട്. പത്താക്കി പത്താക്കി പത്താക്ക ഓക്കെ. അളിയൻസിന്റെ അല്ലേ? എടുത്തപ്പോ 6000 രൂപ ആയിരുന്നു. എനിക്കും കോള് വരുന്നുണ്ടല്ലോ.
ഇതാര് വിളിക്കുന്നത്? എൻ്റെ അതിലും വലിയ മൊബൈലാ, 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇത് ഇതട്ടാ, ഇത് എടുക്ക്, കോൾ എടുക്ക്. അല്ല അല്ല ജോസ്, എന്താ ജോസ്? ഫ്രാൻസിസിന്റെ ഫോൺ നമ്പറാ, എഴുതിയെടുത്തുള്ളു. 2 4 6 8 മാസമായി ഫോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത, ഞാൻ എന്നെ ചെയ്യാൻ? ഫ്രാൻസ് താങ്ക് യു, ആയിക്കോട്ടെ. അപ്പൊ എന്താണ് കൂലി? പുരുഷൻ കൂലി എത്ര നാള് കയറി വിട്ടു? അവിടെ 8 നാളെ കയറി വിട്ടു. 20 സെന്റ് തേങ്ങിന്റെ ഇത്ര മിനിങ്ങാന്ന് പാത്രത്തിൽ കണ്ടില്ലേ, എല്ലാ തേങ്ങിന്റെയും കേര ദിനം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് മണ്ടയിലത്തെ തെങ്ങുകളിൽ പിടിച്ച് തെങ്ങുകള്. പിന്നെ ഇറങ്ങുന്നതിന് 3 എണ്ണം തരുമല്ലോ, പിന്നെ 2 എണ്ണം അച്ഛൻ മനസ്സറിഞ്ഞു തരണം. ഒരെണ്ണം എന്റെ വാക്കത്തി മോനയില് ഞാൻ എടുക്കും, പിന്നെ അത് ഞാൻ തരയില്ല. തരത്തില്ല എന്ന് കർശനമായിട്ട് പറയുക, തരത്തില്ല. 11 നാള് ഖേരം ഇയാൾക്ക് കൊടുക്കണം. 8 എണ്ണമാണ് ഇട്ടത്. അപ്പൊ മറ്റൊരു കപ്പ്യാരൊരു കാര്യ കപ്പ്യാരെ, 30 രൂപ ഷെൽഫ് തോർന്നിട്ട് 30 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കടയിൽ ചെന്നിട്ട് ഒരു 3 നാള് ഖേരം മേടിച്ച് പുരുഷന്റെ വാടക ഇത് കൂലി കൊടുത്ത് വിടൂ കപ്പ്യാരെ. ഇങ്ങോട്ട് പോയ കോലം കാണും, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് നോക്ക് കാര്യം ചോദിക്കച്ചോ. ഞാനോട് വന്നിട്ട് പോയ മനസ്സിലല്ല, ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ, ഓർക്കണ്ട. അതെ, മഥായിയുടെ വണ്ടി ഞാനല്ലേ വേഞ്ചിരിച്ചു. അതിന്റെ കോളടി കാണുന്നത് കണ്ടില്ല അച്ഛൻ? എന്താ മഥായി സംഭവിച്ചത്? ഉരിയായിട്ടും എന്താ സംഭവിച്ചത്? ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ വെണ്ടുരുത്തി പാലത്തിന്റെ കൈവരിയും തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി. വണ്ടി വെള്ളത്തിലേക്ക് പോയി? എന്ത് വണ്ടിയായിരുന്നു മഥായിയുടെ വണ്ടി? ടാറ്റാ സുമോ. എനിക്ക് തല കിട്ടുന്നു, എന്നെ തല കിട്ടുന്നു, തല കിട്ടണ അച്ഛനെ സമാനപ്പെട്ടാരുള്ളത്. എന്നോട് ക്ഷമിക്കണം മഥായി, ഒരു 3-4 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരും? എനിക്ക് മഥായിയുടെ വണ്ടി ടാറ്റാ സുമോ ഉറപ്പായിരുന്നു. ഉറപ്പാണ് മഥായി, ഒരു അപകടം പറ്റി. എന്തുപറ്റി? ഞാൻ വായിച്ച ബുക്ക് മാറിപ്പോയി. ഞാൻ ഒരു ബോട്ടിന്റെ ബുക്ക് മാത്രമേ